നമസ്കാരം. പൂളപ്പൊയിൽ രൂപപ്പെടുന്ന ലൈബ്രറി, അതായത് ഗ്ലോബൽ പൂളപ്പൊയിലിൻ്റെയൊക്കെ ആഭിമുഖ്യത്തിൽ വരുന്ന ലൈബ്രറിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കേവലം അറിവിൻ്റെ മാത്രം ഒരു ഉൽപ്പാദന കേന്ദ്രമല്ല യഥാർത്ഥത്തിൽ പുസ്തകങ്ങൾ, മറിച്ച് അത് മാനവീയമായ നിലയിലുള്ള നമ്മുടെ ബോധങ്ങളെ ഉയർത്തുകയും മനുഷ്യ സ്നേഹത്തെക്കുറിച്ചുള്ള വലിയ ഭാവനകൾ സംഭാവന നൽകുകയും ചെയ്യുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ പുസ്തകങ്ങളുടെ ലോകം എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കാനും ഡിഗ്രി എടുക്കാനും ഒക്കെ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ടാണ് പുസ്തകത്തെ കാണുന്നത്. സത്യത്തിൽ അതല്ല. നാം ഇന്ന് നേടിയെടുത്ത എല്ലാ വിധത്തിലുള്ള അറിവുകളുടെ, അതായത് അവബോധത്തിൻ്റെ അറിവുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാനവികമായ രാഷ്ട്രീയങ്ങൾ ഒക്കെ ഉണ്ടായത് പുസ്തകങ്ങളുടെ ലൈബ്രറിയിലൂടെ, പ്രത്യേകിച്ചിട്ടും കേരളം പോലത്തെ ഒരു സാക്ഷര സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള വളർച്ചയും നമ്മൾ ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ ഒക്കെ സാക്ഷരതകളിലൂടെ, ലൈബ്രറികളിലൂടെ, അതല്ലെങ്കിൽ പിന്നെ പലതരത്തിലുള്ള മനുഷ്യ കൂട്ടായ്മകളിലൂടെ, നാടകങ്ങളിലൂടെ, സംഗീതത്തിലൂടെ ഒക്കെ വളർത്തിയെടുത്ത ഒരു അവബോധമാണ് സത്യത്തിൽ മലയാളിയുടെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു ഈ സാംസ്കാരികമായിട്ടുള്ള ഒരു ബോധമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയേറെ സംഘർഷങ്ങൾക്കിടയിലും മലയാളി വളരെ പ്രബലമായി നിൽക്കുന്നു. ഇപ്പോൾ പൗരത്വം പോലത്തെ വിഷയങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇവിടെയൊന്നും ആ തരത്തിൽ എന്തുകൊണ്ടാണത് ആ നിലക്ക് എല്ലാവരും ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നായി നിൽക്കുന്നതിൻ്റെയൊക്കെ കാരണം യഥാർത്ഥ നമ്മുടെ ഭൂതകാലത്ത് ഉണ്ടായ അനേകം ലൈബ്രറികളും അത്തരത്തിലെ സാംസ്കാരിക കൂട്ടായ്മകളുടെയൊക്കെ ഫലമായിട്ടുള്ളൊരു തുടർച്ചയാണ്. അപ്പം നിങ്ങളുടെ നാട്ടിലും അത്തരം ഒരു സംരംഭം ഉണ്ടാകുന്ന വളരെയേറെ സന്തോഷം നൽകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുറത്തുനിന്നുള്ള ഒക്കെ മറുനാടുകളിലൊക്കെ ജീവിക്കുന്ന പ്രവാസി സമൂഹത്തിൻ്റെയൊക്കെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ അതിനകത്ത് ഉണ്ട് എന്ന് എനിക്കറിയാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ സംരംഭത്തിന് എല്ലാവിധ വിജയങ്ങളും നേരുന്നു. ഞാൻ നിങ്ങളുടെ വിജയം, കൂടുതൽ നല്ല നല്ല വിജയങ്ങൾ കേൾക്കാനും അറിയാനും ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി.